അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഗുഡ് മോർണിംഗ് റമദാനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ആഷിഖ് അസ്ഹരി എടത്തനാട്ടുകര. എൻ്റെ കൂടെയുള്ളത് സാജിദ് റഹ്മാൻ പൊക്കുന്ന്. സാജിദ്, നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. റമദാൻ നമുക്ക് എന്തൊക്കെയോ തരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇല്ല, നമുക്ക് എന്തൊക്കെയായിരിക്കും റമദാൻ കൊണ്ട് ലഭ്യമാകേണ്ടത് എന്നുള്ളത്, കിട്ടേണ്ടത് എന്നുള്ളത് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെച്ച് നോക്കാം. തീർച്ചയായും. പരിശുദ്ധ റമദാനിലേക്ക് ശരിക്കും നമ്മൾ പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ വീടുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും പള്ളികളെടുത്താലും അങ്ങാടികളെടുത്താലും ഒക്കെ റമദാനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരുക്കം നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മളും ശരിക്കും ഒരുങ്ങുന്നുണ്ട്. നമ്മൾ ഒരുങ്ങുന്നത് പലപ്പോഴും ഈ എന്താ പറയുക, പുറത്ത് നമ്മളെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ വീട് ഇതൊക്കെ നമ്മൾ തന്നെ ഒരുക്കുന്നതാണെങ്കിൽ പോലും മാനസികമായിട്ടുള്ള ഒരുക്കം പലപ്പോഴും സംഭവിക്കാറില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, നമ്മൾ നോമ്പിലാണ് എന്നുള്ളൊരു ഫീല് 5 ദിവസം കിട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ സാധാരണ ദിവസം പോകുന്നത് പോലെയാണ്. പക്ഷേ 5 ദിവസത്തിൻ്റെ മുമ്പ് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെയോ ചെയ്യണമെന്നുള്ളത് എല്ലാ നോമ്പിലെടുക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുണ്ട്. അതെങ്ങനെ തീർന്നു പോകാതെ ഒരു 30 ദിവസമെങ്കിലും, ശരിക്കും നോമ്പ് എന്ന് പറയുന്നത് 30 ദിവസത്തേക്കുള്ളതല്ല, അത് ബാക്കി 11 മാസം സഞ്ചരിക്കാനുള്ള ഊർജം സംഭരിക്കലാണ്. അപ്പോൾ എങ്ങനെയാണിത് തുടർച്ചയായിട്ട് ഓരോ കാര്യങ്ങളും കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായും, യഥാർത്ഥത്തിൽ ഒരു പരിശീലന കളരിയാണ്, ട്രെയിനിങ് കോഴ്സ് നമുക്ക് പറയാം. അതെ, 29 ദിവസമോ അല്ലെങ്കിൽ 30 ദിവസമോ തുടർച്ചയായിട്ട് പാനീയമില്ലാതെ ഭക്ഷണമില്ലാതെ പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ചിന്തകളുണ്ട്, പാഠങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് ഇതരമസ്ഥനായിട്ടുള്ള ഒരു സുഹൃത്ത് പറയാണ്, ഇനിയിപ്പോൾ രാജേട്ടൻ്റെ ഹോട്ടലു കൂടെ തുറക്കുമോ എന്നറിയില്ല, കാരണം റമദാൻ വരികയാണ്. നേരത്തെ സാജിദ് പറഞ്ഞതുപോലെ പുറത്തുള്ള ഒരു കാഴ്ചപ്പാടാണ്, അന്തരീക്ഷം അങ്ങനെ മാറിപ്പോവുകയാണ്. യഥാർത്ഥത്തിൽ പുറത്ത് കാണുന്നതിൻ്റെ അപ്പുറത്ത് ഉള്ളിലേക്ക് നമുക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് ഈ 29 ദിവസത്തെ പരിശീലനത്തിലൂടെ. അത് തുടർന്ന് കൊണ്ടുപോകാൻ യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കുന്ന ഒന്നാമത്തെ കാര്യം എന്നുള്ളത് തഖ്‌വ, സൂക്ഷ്മത എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അതന്നെയാണ് ഖുർആനും പറയുന്നത് അല്ലേ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു ചിന്തയാണ് റമദാനിൽ നമ്മൾ നോമ്പ് നോൽക്കുന്നതിലൂടെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും തഖ്‌വ നമുക്ക് അതിലൂടെ കണ്ടെത്താൻ കഴിയുക? ഇപ്പോൾ സൂക്ഷ്മത കൈവരിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളെ കൂടുതൽ ആളുകൾ എടുക്കാറുള്ള ഒരു രീതി എന്ന് പറയുന്നത് നന്മകൾ അധികരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ശരിക്കും അതൊരു ഹൈറാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ പല ആളുകളും തിന്മകളെ എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതിൻ്റെ ഒരു സൂക്ഷ്മത. ഇപ്പോൾ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണെങ്കിലും ഉള്ള തെറ്റിനെ എങ്ങനെ എന്താ പറയുക നന്മകൾ കൊണ്ട് പോക്കാമെന്ന് ആരും ഉണ്ടാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. തിന്മകൾ ചെയ്യാതിരിക്കുക എന്നുള്ള സൂക്ഷ്മത ഉണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കും, അതേപോലെ തന്നെ ക്ഷമിക്കുക, കുറേ കാര്യങ്ങൾ നോമ്പിന് പുതുതായിട്ട് ചെയ്ത് ശീലിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലുള്ള പഴയ തെറ്റുകളുണ്ട്. അതായത് പോക്കണം എന്നാഗ്രഹിക്കുന്ന, കുറേ കാലമായിട്ട് തിരുത്തണം എന്നാഗ്രഹിക്കുന്ന ഈ തെറ്റുകൾ, ഈ തെറ്റുകളെ നിർവീര്യമാക്കാനുള്ളൊരു സൂക്ഷ്മതയാണ് നമ്മൾ എന്താക്കുന്നത് ശരിക്കും ഒന്നാമതായിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായും. ഞാൻ ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഈ നോമ്പ് കാലം കൊണ്ട് ഞാൻ ഒഴിവാക്കേണ്ട തെറ്റുകളെ കുറിച്ചൊരു ലിസ്റ്റ് ചെയ്യാം. കുറേ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, സുബൈക്ക് ഞാൻ എണീക്കാറില്ല, ജമാഅത്തിന് എണീക്കാറില്ല, അല്ലെങ്കിൽ വല്ലപ്പോഴാണ് എണീക്കാറ്. അതാണ് എൻ്റെ ഞാൻ മാറ്റുന്നതിൽ എൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ നോമ്പ് കൊണ്ട് ഞാൻ എന്താക്കണം, അത് തിരുത്തണം. തീർച്ചയായും. അപ്പം അങ്ങനെയുള്ളൊരു ഫസ്റ്റ് ആദ്യത്തെ ഒരു സൂക്ഷ്മതാബോധം എന്ന് പറയുന്നത് തെറ്റുകളെ, ഉള്ള തെറ്റുകളെ നിർവീര്യമാക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് വ്യക്തിപരമായിട്ട് മാത്രം കഴിയുന്നൊരു കാര്യമാണ് താനും എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾ ഏതൊക്കെയാണ്, തിന്മകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്നത് ഞാനാണ്. അപ്പോൾ ആ നന്മകളെ അധികരിപ്പിക്കാനും തിന്മകളെ ഇല്ലായ്മ ചെയ്യാനും മായ്ച്ചു കളയാനും നമുക്കാണ് ഏറ്റവും കൂടുതൽ സാധിക്കുക. ഇവിടെയാണ് നമ്മളിങ്ങനെ ആലോചിക്കേണ്ടത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇബ്ലീസ്, അങ്ങനെ ജീവിതത്തിൽ പറ്റുന്ന ആദ്യത്തെ തെറ്റ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സംഭവിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞത് ഫഅസല്ലഹുമ ശൈത്വാൻ എന്നാണ്.
ഷെയ്ത്വാൻ അവരെ രണ്ടുപേരെ തെറ്റിച്ചു കളഞ്ഞു എന്ന് ഖുർആൻ അള്ളാഹു തആല പറയുമ്പോൾ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇക്കാര്യം പറയുന്നത് വേറെ രൂപത്തിലാണ്. ഖുർആനിലെ ആദ്യത്തെ പ്രാർത്ഥന റബ്ബന ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين എന്നാണ് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ഞങ്ങൾ ഞങ്ങളോട് ചെയ്തു പോയി തെറ്റ്. അത് ഏറ്റവും കൂടുതൽ അറിയാൻ അങ്ങക്ക് തന്നെയാ, റബ്ബിനും നമുക്കും ആണ് അതറിയാം. അതുകൊണ്ട് ആ തെറ്റ് പൊറുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് കാത്തിക്കാൻ യാതൊരു വകുപ്പും ഇല്ല. നമ്മളുടെ തെറ്റുകൾ നമ്മൾ തന്നെ കരിച്ചു കളയണം. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ളതാണ്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു ചരിത്രം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ്. അത് ഒന്ന്, അള്ളാഹുവിനോട് തൗബ ചെയ്യാനുള്ള അവസരമായിട്ട് ഈ തഖ്വയിൽ നിന്നുകൊണ്ട് തന്നെ തെറ്റുകളെ പാപക്കറകളെ പുറത്തു തരാൻ വേണ്ടി റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്താനുള്ള സമയമായിട്ട് ഒന്ന് നമ്മൾ കാണണം. രണ്ടാമത്തേത്, തിന്മകളില്ലായ്മ ചെയ്യാൻ നന്മകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന ഒരുപാട്, ഇപ്പോൾ റമദാനിൽ ചെയ്യാത്ത മറ്റുള്ള സമയത്ത് ചെയ്യാത്ത കുറേ കർമ്മങ്ങൾ നമ്മൾ റമദാനിൽ കൊണ്ടുവരുന്നുണ്ട്. അത് നമസ്കാരമായിക്കോട്ടെ, സുന്നത്തുകളായിക്കോട്ടെ, ഖുർആൻ പാരായണമായിക്കോട്ടെ, സദഖയായിക്കോട്ടെ, എല്ലാം നമ്മൾ റമദാനിൽ ചെയ്യാം എന്നുള്ള ഒരു ചിന്ത നമുക്ക് സ്വാഭാവികമായിട്ടും വരാറുണ്ട്. അപ്പോൾ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ തിന്മകൾ കുറയും എന്നതാണ് തഖ്വയിലെ ഒന്നാമത്തെ ഒരു ഭാഗമാണത്. അല്ലേ, നന്മകൾ ഒരുപാട് ചെയ്യുക എന്നുള്ളത്. നന്മകൾ ചെയ്യുന്ന സമയത്ത് തന്നെ പലപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റമദാനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നന്മയും പരിചയപ്പെടുത്തിയിട്ടില്ല. ഇല്ല, അതായത് പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു കാര്യം റമദാനാണ് നന്നാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ട്. റമദാനിൽ നന്നാവാൻ പ്രത്യേക കഴിവൊന്നും വേണ്ട, കാരണം അത് അല്ല തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പിശാചിനെ കെട്ടിയിടുന്ന ഒരു മാസമാണ്. മാനസികമായിട്ടൊരു ഈമാനിത്വം, എല്ലാ സ്ഥലത്തും ഈമാനിക ഒരു ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം എല്ലാ സ്ഥലങ്ങളിലും. അതായത് നമ്മൾ ഒരിക്കലും പോലും പള്ളിയിൽ പോലും വരില്ല എന്ന് പ്രതീക്ഷിച്ച ആളുകൾ പോലും പള്ളിയിൽ വരികയും മറ്റ് നമ്മളോട് വേണ്ടാത്ത രീതിയിൽ പെരുമാറിയിട്ടുള്ള ആളുകൾ പോലും നോമ്പല്ലേ എന്നുള്ള, അങ്ങനെ എങ്ങനെ നോക്കിയാലും ഒരു നന്നാവാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നോമ്പിന് നന്നാവുക എന്ന് പറയുന്നത് വലിയ കഴിവല്ല. പക്ഷെ നോമ്പിന് നന്മകളെ നിലനിർത്തി ബാക്കിയുള്ള മാസങ്ങൾ അവ കൊണ്ടു നടക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ജിഹാദ്, അല്ലെങ്കിൽ ഒരു ത്യാഗം എന്ന് പറയുന്നത്. അപ്പൊ നോമ്പിന് നന്മകൾ അധികരിപ്പിക്കുക എന്ന് പറയുമ്പം അധികരിപ്പിച്ചുള്ള നന്മകളെ നിലനിർത്തുക എന്നുകൂടുള്ള ഒരർത്ഥം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും നോമ്പിന് വേണ്ടിയിട്ടല്ല, നോമ്പിലൂടെ മറ്റു മാസങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ശരിക്കും എന്താക്കുന്നത്, നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ സൂക്ഷ്മത ശരിക്കും അത് തന്നെയാണ്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു സൂക്ഷ്മതാബോധം നോമ്പ് കഴിഞ്ഞാലും നിലനിർത്തി പോകണം എന്നുള്ളതാണ് ശരിക്കും എന്താക്കുന്നത് പറഞ്ഞിരുന്നത്. അടുത്ത് വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിലേക്ക് നമ്മളിപ്പോൾ ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ ആ കൃഷി ചെയ്യാനുള്ള ഭൂമിയെ ഇളക്കി മറിച്ച് ഉഴുത് പാകപ്പെടുത്തി എടുക്കുന്ന ഒരു മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. ആ റമദ എന്ന് പറയുന്ന ആ അറബി പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക, അല്ലെങ്കിൽ വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് ഇടക്കാലത്ത് പെയ്യുന്ന മഴ എന്നൊക്കെയാണ്. ആ മഴ പെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ഫലപുഷ്ടമായിട്ടുള്ള ആ മണ്ണിലേക്ക് കൃഷി നമ്മൾ ഇറക്കിയിട്ട് അതെങ്ങനെയാണോ ആ മഴയിലൂടെ ഇങ്ങനെ മുളച്ച് പൊങ്ങുന്നത്, എത്രത്തോളം ഫലം നമുക്കതിന് ലഭ്യമാകും എന്നതുപോലെ നമ്മളുടെ ജീവിതത്തിലേക്ക് റമദാൻ കടന്നു വരുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലും സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു മാറ്റം, ആ ഒരു ഫലപ്രാപ്തി നമുക്ക് കാണാൻ കഴിയും. അത് അടുത്ത കാലത്ത് വിളവെടുക്കാനുള്ള ഒരു മുതലായിട്ട് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ റമദാൻ പറയുന്നത്. തീർച്ചയായും അതേപോലെ തന്നെയാണ് നോമ്പ് കൊണ്ടുണ്ടാകേണ്ട സൂക്ഷ്മതയുടെ ബോധം. അത് വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. എന്നിരുന്നാലും നമുക്ക് മറ്റൊരു ഭാഗമാണ് ക്ഷമാശീലം പഠിപ്പിച്ചു തരിക എന്ന് പറയുന്നത് വലിയൊരു ഭാഗമാണ്. ശരിക്കും നമ്മുടെ മുമ്പിൽ ഹലാലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചില നേരത്തേക്കെങ്കിലും ഹറാമായിട്ട് നമ്മുടെ വികാരങ്ങൾ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് കൂടെ പഠിപ്പിച്ചിരുന്ന ഒരു മാസമാണ്. ഭക്ഷണം ഹലാലാണ്, പക്ഷെ സുബൈ മുതൽ മഗ്രിബ് വരെ അത് ഹറാമാണ്. ലൈംഗിക ബന്ധം ഹലാലായിട്ടുള്ളൊരു കാര്യമാണ്, എന്നാലും നമ്മുടെ ഇണ മുമ്പിൽ ഉണ്ടാകുമ്പോൾ പോലും പരസ്പരം ആ സുബൈ മുതൽ മഗ്രിബ് വരെയുള്ള സമയം ഹലാലായിട്ടുള്ള കാര്യം ഹറാമാക്കിയിട്ട് മാറ്റിയാണ്. അപ്പം നമുക്ക് ഒന്നിനും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യനെ നിങ്ങൾക്ക് ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ വിഭവങ്ങളുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടും ചില കാര്യങ്ങളെ
പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് പഠിപ്പിച്ചു തരുന്നൊരു മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശരിക്ക് അസ്തിയാമു ജുന്നത്തിന് എന്നുള്ളൊരു പ്രയോഗം ഹദീസിൽ കാണാൻ സാധിക്കും. പരിചയം ഒരു സെൽഫ് കൺട്രോളാണ്. അങ്ങനെ ഒരു പരിചയമായിട്ട് നമ്മുടെ റമദാൻ പലപ്പോഴും നമുക്ക് മാറാറുണ്ട്. തീർച്ചയായും, കാരണം നമുക്ക് മുമ്പിൽ ഇങ്ങനെ എല്ലാം ഉണ്ട്, പക്ഷെ അത് നമ്മൾ എടുക്കുന്നില്ല, കഴിക്കുന്നില്ല, ചെയ്യുന്നില്ല. എല്ലാം ഹറാമാക്കിയിട്ട് അള്ളാഹു തആല കൽപ്പിച്ച ഒരു കാര്യം നമ്മൾ ചെയ്യാണ്. റബ്ബ് അതുകൊണ്ട് തന്നെയാണ് നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറയാൻ കാരണം. നമ്മളെ നോമ്പ് ആരും കാണുമോ അല്ലെങ്കിൽ ആരും വിലയിരുത്തൊന്നും ചെയ്യൂല. അപ്പോൾ ഈ ഒരു ക്ഷമാശീലം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ നോമ്പിലൂടെ കഴിയുന്നുണ്ട്. അതിൽ ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ വിശപ്പിനെയും ദാഹത്തെയും ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങളെയും പിടിച്ചു വെക്കുക എന്നുള്ളതും, മറ്റൊന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ വിശപ്പുണ്ടല്ലോ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ റമദാൻ കടന്നു വരുമ്പോൾ സദഖയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റാണെന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്ന ഈ വിശപ്പിൻ്റെ പ്രയാസം മറ്റുള്ളവരുടെ പ്രയാസം, ആ ഒരു വിശപ്പിൻ്റെ പ്രയാസം കാണുമ്പോൾ അവരുടെ പ്രയാസം അകറ്റാൻ, ആ വിശപ്പ് അകറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്ത കൂടി നമ്മൾ അനുഭവിക്കുന്ന വിശപ്പിൻ്റെ പ്രയാസം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും വിശപ്പെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഒരു അനുഗ്രഹം എന്നും പറയാം, ഒരു പരീക്ഷണം എന്നും പറയാം. അനുഗ്രഹമായിട്ട് മാറുന്നത് നമുക്ക് വിശക്കുന്നവരെ കാണുമ്പം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഇതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. രണ്ടാമത് പരീക്ഷണം എന്നുള്ളത് അർത്ഥത്തിൽ നമുക്ക് പറയുന്ന സമയത്ത് നമുക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഈ അനുഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒന്നുമല്ല, ഇങ്ങനെയും ഉണ്ടാവും, ഇങ്ങനെയും സഹിക്കേണ്ടി വരും എന്നുള്ളതും ഒരു പാഠമാണ്. ഇപ്പം ഈ അടുത്ത് നമ്മുടെ തുർക്കിയിലുണ്ടായിട്ടുള്ള ഈ ഭൂകമ്പ സമയത്ത് ഒരാളുടെ അനുഭവം എങ്ങനെ പറയുകയുണ്ടായി, അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങളുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആധാരങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പറയുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ ഉണ്ട്, എൻ്റെ കെട്ടിടങ്ങളുടെ ആധാരം അത്, പക്ഷേ ഇത്രയേറെ പണമുള്ള ഞാനും ഈ പാവപ്പെട്ട ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നിടത്ത് ക്യൂ നിൽക്കുകയാണെന്ന്. അപ്പം അതാണ് പറഞ്ഞത്, പട്ടിണി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഏത് പാവപ്പെട്ടവനും ഏത് പണക്കാരനും ഏത് നിമിഷവും വന്നേക്കാം. അതുകൊണ്ട് പട്ടിണി കിടക്കുക എന്നുള്ളത് ഒരു പഠിപ്പിച്ച തരാണ്, ഒരു ക്ഷമ. അത്രയും നേരം ഒക്കെ വിഭവങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്തുള്ള പട്ടിണിയല്ല, ഇപ്പം ചില ആളുകളുടെ പട്ടിണി എന്ന് പറയുമ്പം ഒന്നും ഇല്ലാതിരിക്കും, നമ്മുടെ വീട്ടിൽ വിഭവങ്ങളുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് തിന്നാൻ കഴിയാതൊരു പട്ടിണി പഠിപ്പിച്ച് തരാം. മാത്രമല്ല ഇപ്പം ഈ സംസാരത്തിലും അതേപോലെ തന്നെ പെരുമാറ്റത്തിലുള്ള ഒക്കെ ഒരു ക്ഷമ ഉണ്ട്. അതെ, പക്ഷെ അവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്, നമ്മുടെ നോമ്പുകാലത്തുണ്ടാകുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പ്രയോഗം. ഇപ്പോൾ ഞാൻ ഒരാളോട് ചൂടാവുകയാണെങ്കിൽ ആൾ പറയുന്നൊരു വാക്ക് നോമ്പായി പോയി കാണിച്ചു തരാം എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്, ശരിക്കും ഭയങ്കര അപകടമാണ്. കാരണം നോമ്പല്ലെങ്കിൽ എന്താ കാണിച്ചു കൊടുക്കാം? നോമ്പല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അത് ഹലാലും ഹറാമും ആവുന്നതില്ലല്ലോ ചീത്ത പറയുകയാണെങ്കിൽ. അപ്പം അങ്ങനത്തെ ഒരു പ്രയോഗം പ്രയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അപകടമാണ്. അങ്ങനെ പ്രയോഗിക്കുന്ന ഒരു മനുഷ്യൻ നോമ്പുകാലത്തേക്ക് മാത്രം നന്നാവുന്നവനാണ്. അതെ, കാരണം നോമ്പ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരു മുഖമുണ്ട് ഞാൻ കാണിച്ചാലാണ് അതിൻ്റെ ഒരു ഡബിൾ മീനിങ് ആയിട്ട് വരണം. നോമ്പ് കൊണ്ട് ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പം നോമ്പിലെ ക്ഷമ എന്ന് പറയുമ്പം അത് നോമ്പുകാലത്തേക്ക് മാത്രമല്ല നമ്മൾ എല്ലാ കാര്യം പറയുന്നത് പോലെ അത് ബാക്കിയുള്ള മാസങ്ങളിലേക്ക് കൺട്രോൾ പഠിപ്പിച്ചു തരാണ്. അതെ അതെ, അപ്പം അതായത് നമ്മൾ പറഞ്ഞു വന്നത് ഒന്ന് റമദാന് കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത് തിന്മയെ കരിച്ചു കളയാനുള്ള നന്മ ചെയ്യാനുള്ള ആ ഒരു സൂക്ഷ്മതാ ബോധം എന്നുള്ളതാണ്. രണ്ടാമത്തേത് ക്ഷമാശീലമാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളുണ്ട്, പട്ടിണിയാണ് ഏറ്റവും വലിയ പ്രയാസം എന്നുള്ളതാണ്. അതൊന്ന് നമ്മളുടെ നാവിനെയും നമ്മളുടെ കണ്ണിനെയും നമ്മുടെ അവയവങ്ങളെയും എല്ലാം കൃത്യമായി നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനം കൂടി റമദാൻ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്നുണ്ട് എന്നതാണ് ചുരുക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അതാണ് റമദാനിൽ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ശരിക്ക് റമദാൻ എന്ന് പറയുന്നത് നമ്മുടേതാക്കി നമുക്ക് മാറ്റാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പം അതിലൊക്കെ അടിവരട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് റമദാനോട് കൂടിയിട്ട് തീർന്നു പോകാതെ റമദാന് കഴിഞ്ഞാലും നിലനിർത്താൻ പറ്റുന്ന കുറേ ആരാധനാ കർമ്മങ്ങൾ നമ്മളൊന്ന് ഹാബിറ്റാക്കിയിട്ട് ശീലിക്കുക എന്നുള്ളതാണ്. കുറേ പെരുമാറ്റങ്ങളും അതേപോലെ തന്നെ സ്വഭാവ ഗുണങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് സഹായിക്കുന്നതാണെങ്കിലും ശരി, കാരണം റമദാനിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ റമദാൻ കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അത് ഏത് നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഈ പ്രായശ്ചിത്ത നോമ്പ് പല ആളുകളും തൊട്ട് അടുത്ത ദിവസങ്ങളിൽ എടുക്കാൻ പറ്റും.
പക്ഷെ ആരും എടുക്കാറില്ല. കുറേ ആളുകൾ അത് ഒന്നുകൂടെ ചെയ്യട്ടെ കയ്യട്ടെ കയ്യട്ടെ എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ റമലാനിലുണ്ടാകുന്ന ഒരു അന്തരീക്ഷം എന്താവാണ്, റമലാനോട് ഒരു പെട്ടെന്ന് പോവാണ്. അപ്പൊ നോമ്പ് ഒരു ഭാരമായിട്ട് മാറും. അതെല്ലാ കാര്യങ്ങളും തന്നെ ആരാധനാ കർമ്മങ്ങളിലൊക്കെ ഒരു 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 ഭാരം കയറ്റി വെച്ചൊരു ഫീല് വരാറുണ്ട്. അതുകൊണ്ടാണ് റമലാൻ എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ് നമുക്ക് നന്മകൾ ചെയ്യാനുള്ളത്. അത് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്തില്ല, വലിയ പ്രശ്നങ്ങളില്ല. അപ്പം അത് നമ്മളെന്താക്കണം, നേടിയെടുക്കേണ്ടതുണ്ട്. ഇൻഷാല്ല ആ രീതിയിൽ റമലാനിനെ നന്മകൾ കൊണ്ട് ധന്യമാക്കുവാനും തിന്മകളെ കരിച്ചു കളയുവാനും, നന്മകളെന്ന് പറയുമ്പോൾ ഖുർആൻ പാരായണവും സദഖയും പ്രാർത്ഥനയും തൗബ ചെയ്യലുമായിട്ട് സജീവമായി നമ്മളുടെ തെറ്റുകളെ കരിച്ചു കളയാനുള്ള അവസരം എന്ന് പറഞ്ഞ് റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ അവസരത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഞങ്ങൾക്കും നമുക്കും നിങ്ങൾക്കും സാധ്യമാകണം. അർഹമുർ റഹീമായ നാഥൻ, റമദാനിലൂടെ റയ്യാനിലേക്ക് പ്രവേശനം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.